ഇന്ന് നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം. ഒന്നാമതായിട്ട് പഴയ നിയമത്തിലെ ജോസഫ്. ജോസഫ് ദൈവത്തെ അതുപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകൾ കടന്നു വന്നു, ഒത്തിരി തകർച്ചകൾ, ഒത്തിരി പ്രതിസന്ധികൾ. അവിടെയൊക്കെ അവൻ എന്താ ചെയ്തത്? അവൻ ദൈവത്തോട് കൂടുതൽ വിശ്വസ്തനായിട്ട് നിന്നു. അവൻ നിരാശപ്പെട്ട് പിന്മാറിയില്ല. അവൻ ദൈവത്തെ പഴിച്ചില്ല. അവൻ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നു. ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് നേരത്തെ ഇടപെട്ടില്ലെന്ന് നമ്മൾ ചോദിക്കും. ജോസഫിന്റെ സഹോദരന്മാര് എന്തൊക്കെ ചെയ്തു? അവൻ ഒറ്റപ്പെടുത്തി. പഴയ നിയമത്തിൽ നമ്മൾ 37 മുതലുള്ള അധ്യായങ്ങളിൽ ഈ ജോസഫിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജോസഫിനെ അവര് വെറുത്തു. അവര് അവനെ എന്താ പറയുക, അവസാനം അവനെ കൊന്നുകളെ. ഇവിടെ 37 അധ്യായത്തിന്റെ 19 പറയണ്, അവർ പരസ്പരം പറഞ്ഞു. എന്താണ് പറഞ്ഞേ? സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നുവെന്ന് നമുക്ക് അപ്പനോട് പറയുകയും ചെയ്യാം. അപ്പോൾ കൊന്നുകളയാൻ വരെ ജോസഫിനെ കുറിച്ച് തീരുമാനമുള്ളത്. ജോസഫിന് അതിനുശേഷം അവിടെ പ്രത്യേക ഇടപെടലിലൂടെ അവനെ പൊട്ടക്കിണ്ടി എറിയാണ്, അവനെ പൊട്ടക്കിണ്ടിക്ക് വലിച്ചെറിഞ്ഞു. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ജോസഫും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവം ഈ പൊട്ടക്കിണറ്റില്ലെങ്കിലും എന്നെ അത്ഭുതം പ്രവർത്തിച്ച് എന്നെ രക്ഷിക്കുന്നു. രക്ഷിച്ചോ? രക്ഷിച്ചില്ല. അതിനുശേഷം അവനെ അവിടെ നിന്ന് പിടിച്ച് എടുത്ത് അവനെ ഈജിപ്തുകാർക്ക് വിറ്റു. ഹല്ലേലൂയ. ദൈവം ഇടപെട്ടോ? ദൈവം ഇടപെട്ടോ? ദൈവം ഇടപെട്ടില്ല. അവൻ ഈജിപ്തിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് പോത്തിഫറിന്റെ വീട്ടിൽ, നമുക്കറിയാം പോത്തിഫറിന്റെ വീട്ടിൽ അവനായിരിക്കുക. അവിടെ ചിന്തിക്കേണ്ട കാര്യം, ദൈവം ഇടപെടാതിരുന്നപ്പോഴും ദൈവം ഇടപെട്ടു എന്ന് അവന് തോന്നുന്ന വിധം അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കാത്തപ്പോൾ പോലും അവർ ദൈവത്തെ പഴിച്ചില്ല, ദൈവത്തെ വിട്ടുപോയില്ല. അവൻ പോത്തിഫറിന്റെ വീട് അടിമയെ താമസിക്കുന്ന സമയത്ത് അവൻ, നമുക്കറിയാം ചില പിള്ളേരൊക്കെ, ചില ആളുകളൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഇല്ലാതെ വരുമ്പോൾ അവർ പലതിൻ്റെ പിന്നാലെ പോവും. എന്തൊക്കെ പിന്നാലെ പോവും? ചില ആൾക്കാർ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില കിടന്ന് ഉറങ്ങും, പോത്തുപോലെ കിടന്ന് ഉറങ്ങും, കിടന്ന് ഉറക്കാറിയും. ചില ഭയങ്കര ഭക്ഷണം, അല്ലെങ്കിൽ ടൂറിന് പോവാ, കറങ്ങാൻ പോവാ, സിനിമയ്ക്ക് പോവാ, സ്ട്രെസ് വരുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവം ഇടപെടാത്ത അവസ്ഥയിലും പ്രതിസന്ധികൾ വരുമ്പോഴും ജോസഫ് കർത്താവിനെ വിട്ടില്ല. ആ സമയത്ത് നമുക്ക് പോത്തിഫറിന്റെ വീട്ടിൽ, പോത്തിഫറിന്റെ ഭാര്യ ഇവനോട് ഭയങ്കര ഒരു പ്രേമം, ജോസഫിനോട് ഭയങ്കര പ്രേമം. സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഇടപെടണില്ല, സഹോദരന്മാരാണെങ്കിൽ ഉപേക്ഷിച്ചു, എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു. റൈസലോ ആ സമയത്ത് ഒരുമാരുള്ളവർ പറയും, എന്നാ പിന്നെ എന്തുട്ട, കിട്ടണ സുഖമൊക്കെ അനുഭവിച്ച് വെള്ളമൊക്കെ അടിച്ച് കുറച്ച് വെണ്ണൊക്കെ പിടിച്ച് കുറച്ച് സുഖിച്ച് അങ്ങനെ ജീവിച്ചേക്കാം എന്ന സാധാരണ മനുഷ്യർ വിചാരിക്കുള്ളൂ. ദൈവം ഇടപെട്ടിട്ടില്ല, സഹോദരന്മാരെ ഒറ്റപ്പെടുത്തി, എല്ലാം കൊണ്ട് തകർന്നു, എന്നാ പിന്നെ കിട്ടുന്നതൊക്കെ നേടിയേക്കാം. പലരും അന്ന് ജോസഫ് നോക്കി, ജോസഫിന്റെ സ്വഭാവം നോക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോസഫിന് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ആ കുടുംബത്തിലെ കാര്യസ്ഥരെ പോലെ പൈസക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും അവന് സൗകര്യമുണ്ട്. അവൻ്റെ യജമാനന്റെ ഭാര്യ, സുന്ദരിയായ സ്ത്രീ, ഇവനോട് ഭയങ്കരമായ ഒരു പ്രേമം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് മക്കളെ, ഈ ജോസഫ് ദൈവത്തെ വിട്ടില്ല. 39 അധ്യായത്തെ അവിടെ 2 വചനം, ദൈവത്തെ വിടാതെ, ദൈവത്തെ ചേർത്ത് പിടിച്ച് ഈ തകർച്ചകൾ ഉണ്ടായപ്പോഴും ഈ അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും ദൈവത്തെ വിടാത്ത ഒരു ജീവിതം ജീവിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? 39 അധ്യായത്തിന്റെ 2 വചനം, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. കർത്താവിനെ വിടാതെ, കർത്താവിനെ ഉപേക്ഷിക്കാതെ, കർത്താവിനെ ചേർത്ത് പിടിച്ചത് കൊണ്ട്, കർത്താവിന്റെ കൽപ്പന ലംഘിക്കാതെ പോയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 3 വചനം, കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കണ്ടോ? കർത്താവ് കൂടെ ഉണ്ട്, അതുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് മംഗളകരമാക്കി. അവൻ അവസ്ഥ കൊടുത്തേക്ക്, അവൻ അടിമയാണ്, അവൻ അടിമയാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ്, ഒറ്റപ്പെടുത്തപ്പെട്ടവനാണ്. അവനെ സംബന്ധിച്ച് പ്രത്യാശിക്കൊരു വകയില്ല.
എങ്കിലും അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അതുകൊണ്ട് അവൻ അടിമയാണെങ്കിലും അവന്റെ കൂടെ കർത്താവുണ്ട്. ഇങ്ങനെ കർത്താവിന്റെ കൂടെ നിന്നു, കർത്താവ് അവന്റെ കൂടെ നിന്നു, കർത്താവ് അവനെ പ്രസാദിച്ചു. അതുകൊണ്ട് യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും കർത്താവിന് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ജോസഫ് എന്ന അടിമയെ ഓർത്ത് പോത്തിഫറിന്റെ വീടിനെ കർത്താവ് അനുഗ്രഹിച്ചു. വീണ്ടും വായിക്കാണ്, അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാകണമെങ്കിൽ പ്രതിസന്ധിയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്. ഏതവസ്ഥയിലാണേലും പ്രിയപ്പെട്ടവരെ, ജോസഫിനെ പോലെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്ത് കർത്താവിനെ വിലമതിച്ച് നമ്മൾ സമർപ്പിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എന്നിട്ടും ജോസഫ് രക്ഷപ്പെട്ടോ? എന്നിട്ട് ആ പെണ്ണ് ചെയ്ത പ്രവൃത്തി അവിടെയും കർത്താവ് ഇടപെട്ടോ? നോർത്തോക്ക് കർത്താവ് ഇടപെട്ടോ? ഇടപെട്ടോ? അവിടെ പിടിക്കപ്പെട്ട് പാവം ഒന്നും ചെയ്തിട്ടില്ല ഈ പോത്തിഫർ, അവനെ കാരാഗ്രഹത്തിലടച്ചു. നമ്മളിപ്പോൾ ഓർക്കും എന്ത് ചെയ്തിട്ടാ ജോസഫ്. നോർത്തോക്ക് നമ്മളൊക്കെ ചിലതൊക്കെ ഉണ്ടാക്കി, ഞാൻ ഇത്ര ചെന്നിട്ട് ഈ പണിയല്ലേ. അവിടെയും ജോസഫിന് പരാതിയില്ല, ജോസഫിന് പരാതിയില്ല. അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് ജോസഫ് അവിടെ മല്യാളായി. അവിടെ അവിടെ പട അവിടെ കിടക്കുന്ന ജയിൽ നിവാസികളുടെ ഒക്കെ ചാർജായി. അവിടെയും ദൈവം, ഇങ്ങനെ ഒരു സംഭവമുണ്ടോ? ദൈവത്തെ കൂടെ നിർത്തിയാൽ നീ എവിടെ പോയാലും അവിടെ ദൈവം ഉയർത്തും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തെ ചേർത്ത് പിടിച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ഏത് ജയിലാകട്ടെ, ഏത് പൈശാചിക കൂടാരമാകട്ടെ, ഏത് അടിമത്വമാകട്ടെ, ഏത് നശിച്ച സ്ഥലത്ത് ചെന്നാലും അവിടെയും നിന്നെ ദൈവം ഉയർത്തും. ഓക്കെ, അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇപ്പോൾ ജോസഫിൻ്റെ ജീവിത ദൈവം ഇടപെടാണ്. ഇങ്ങനെയാണ്, അവിടെ ഒരു പാനപാത്രവാഹകനും ഒരു അപ്പം കൊടുക്കുന്ന ആളുണ്ട്. രണ്ടുപേരെ രാജാവ് അടച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. പാനപാത്രവാഹകാരൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, രാജാവ് നിന്നെ തിരിച്ചെടുക്കും, രാജാവ് നിന്നെ വീണ്ടും തിരിച്ചെടുക്കും. അങ്ങനെ അവൻ കണ്ട സ്വപ്നം ഇതാണ്, ഒരു മുന്തിരി പെട്ടെന്ന് വളർന്നു, അത് രാജാവിൻ്റെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ചു, അത് അവൻ കൊടുക്കുന്നത് കണ്ടു. ഇതാണ് സ്വപ്നം കൂടെ. അപ്പൊ ജോസഫ് വ്യാഖ്യാനിച്ച് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ നിന്നെ ശിക്ഷിച്ച രാജാവ് ആ ശിക്ഷ അനുവലിച്ച് നിന്നെ വീണ്ടും പാനപാത്രവാഹകനായിട്ട് സ്വീകരിക്കും. അതിനെ പറഞ്ഞു. അങ്ങനെ ഇത് സംഭവിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, എന്നെ മറക്കരുട്ടോ, എന്നെ ഓർക്കണട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഈ പാനപാത്രവാഹകക്കാരൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. അവൻ എന്താ ചെയ്തേ? ജോസഫിനെ മറന്നു കളഞ്ഞു. 39:22 എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. എന്ത് ചെയ്തിട്ടും നന്ദി കിട്ടാത്തൊരു മനുഷ്യൻ. ഓർത്തേക്ക്, നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു നന്ദി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലെന്ന്. മക്കൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു, ഭാര്യയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി നല്ലത് ചെയ്തു, എന്നിട്ട് നന്ദി കിട്ടണില്ല, മറന്നു കളഞ്ഞു. ഇല്ലില്ല, ജോസഫ് പാവം ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു ദേഷ്യവുമില്ല. അവൻ അങ്ങനെ കഴിയുക, അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് നിന്ന് വായിച്ചു പറഞ്ഞത്, 2 വർഷം കഴിഞ്ഞപ്പോൾ 41 എന്ന് വെച്ച 41:1 രണ്ടു വർഷം ഓർത്തേക്ക്, 2 വർഷം ഈ മനുഷ്യന് ജയിലിൽ കിടന്നു. ഓർത്തേക്ക്, 2 വർഷം അവിടെ ഈ മനുഷ്യൻ ജോസഫിന്റെ അവസ്ഥ ഓർത്തേക്ക്. അങ്ങനെ 2 വർഷം ജയിലിൽ കഴിഞ്ഞപ്പോഴാണ് ഫറവോ വേറെ സ്വപ്നം കാണുന്നത്. സ്വപ്നമൊക്കെ നമുക്കറിയാം, മറ്റേ കറ്റകളുടെയും മൃഗങ്ങളുടെയൊക്കെ. അത് വ്യാഖ്യാനിക്കാൻ ആരുടെയാണെന്ന് പെട്ടെന്ന് പാനപാത്രവാഹകനെ കൊടുത്തു. ഓ, ഇങ്ങനെ ഒരാളുണ്ടല്ലോ, യഹൂദ ബാലനുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്, ഒരു യഹൂദൻ കിടക്കുന്നുണ്ട് ജോസഫ്. അങ്ങനെ ജോസഫിനെ കൊണ്ടുവരാണ്. ജോസഫിന് അപ്പോഴും എപ്പോഴും ആരോടൊരു പരാതിയില്ല, പരിഭവമില്ല, സങ്കടമില്ല. ഹല്ലേലൂയ. അവിടെ ജോസഫിനെ ദൈവം ഉയർത്താണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവിടെ ജോസഫിനെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ആ സ്വപ്ന വ്യാഖ്യാനം ചെയ്തു കൊടുക്കാൻ ദൈവം ഇടയാക്കി. അവിടെ ദൈവം ഉയർത്തി.
അത് കഴിഞ്ഞപ്പോ ഫറവോ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഈ അഭിഷേകത്തോടു കൂടി ഫറവോ പറയാണ്, 41:38 ഫറവോ സേവകന്മാരോട് പറഞ്ഞു, എനിക്ക് കേട്ടോ, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? നോർത്തുകി, ദൈവത്തിന്റെ ആ വചനം, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യന് കണ്ടെത്താൻ കഴിയുമോ? ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രതികൂലങ്ങള്, ഒത്തിരി പീഡനങ്ങള്, ഒത്തിരി കാരാഗ്രഹവാസം, ഒത്തിരി ചതിക്കപ്പെട്ടു, ഒത്തിരി വഞ്ചിക്കപ്പെട്ടു. അവിടെയൊന്നും ദൈവത്തെ വിട്ടു പോകാതെ, നമുക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ അതിനെതിരെ ദൈവത്തിനെതിരെ പെറുപെറുക്കും, വേറെ ലോകത്തിനെ വഴിക്ക് പോവും, കൂട്ടുകെട്ടിനെ വഴിക്ക് പോവും. ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയും, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, നിങ്ങളിത് അച്ചിട്ട പോലെ എഴുതി വെച്ചോ, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കർത്താവിങ്കിലേക്ക് ഓടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ഭാര്യയിൽ നിന്ന് നന്ദി കേട്, എത്ര സ്നേഹിച്ചാലും നന്ദിയില്ലാത്ത മക്കളെല്ലാവരും, കുടുംബത്തിലാണേലും കാർന്നുമാരാണേലും മക്കളാണേലും സഹോദരങ്ങളാണേലും, എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടായിട്ട് ഓടിപ്പെട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, നമ്മൾ അതിന് ഇന്ന് ഞാൻ കണ്ടെടുത്തോളം പല മക്കളും എന്തെങ്കിലും വരുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി പലതിൻ്റെ പിന്നാലെ പോകും. ചിലത് വെള്ളം മദ്യപിക്കാൻ പോകും, ചിലതാണങ്ങനെ, എന്നാൽ പിന്നെ എന്താ, നമുക്ക് വേറെ വെള്ളടി, പിന്നെ ചില കൂട്ടുകെട്ട്, ചിലത് ചില ആൾക്കാരുണ്ട് ഒരു ലോഡ് ഐസ്ക്രീം മേടിച്ചാൽ തിന്നും സ്ട്രെസ് മാറാൻ വേണ്ടി, ഒരു കുറ്റി ഐസ്ക്രീം മേടിച്ചിട്ട് സ്ട്രെസ് അങ്ങോട്ട് മാറട്ടെ, അല്ലെങ്കിൽ കുറേ ഇറച്ചി അങ്ങോട്ട് ഇരുന്ന് തിന്നും, കുറേ അങ്ങോട്ട് ഭക്ഷിക്കും, സിനിമയ്ക്ക് പോവും, കറങ്ങാൻ പോവും, കൂട്ടുകൂടാൻ പോവും. ഇവിടെയൊക്കെ വിചാരം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സും ഭാരവും പ്രശ്നവും മാറുമെന്ന്. അതിനെവിടെ പോകണം, കിടന്നുറങ്ങിയിട്ടൊന്നും കാര്യമില്ല, ചിലത് കിടന്ന് ഉറക്കമാണ്, പോത്തുപോലെ കിടന്നുറങ്ങും. ഇന്ന് ഈ ഒരു തലത്തില്ലാത്തതുകൊണ്ട് ഇന്ന് മനുഷ്യരൊക്കെ വേറെ ലോകത്താണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഈ ജോസഫിനെ കണ്ടുപിടിക്കണം. അത് എനിക്ക് ഏറ്റവും സ്വാധീനം ഈ വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന. അതാരെ പറവോ, ഈ മനുഷ്യർ പറവ പറഞ്ഞോർക്കണം, ഒരു വിജാതീനാണ് അവൻ, കാണാണ് ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? പറവയ്ക്ക് മനസ്സിലാവാണ്, ഇവനെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് ഇത്രമാത്രം ബുദ്ധിമാനായ ഒരാൾ ഇവിടെയില്ല. നീ എൻ്റെ വീടിന് കണ്ടോ, നീ എൻ്റെ വീടിന് മേലാളായിരിക്കും, എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച്. കണ്ടോ, അടിമയായി ചെന്നവനാ ഈജിപ്തില്, എൻ്റെ ജനം മുഴുവനും, ഈജിപ്ത് മുഴുവനും നിന്റെ വാക്കുകൾക്കും, ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്ന് ഞാൻ നിയമിച്ചിരിക്കുന്നു. എൻ്റെ പാട്ടില്ലേ, പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. നീ പാതാളത്തോളം താഴ്ത്തപ്പെട്ടുകൊട്ടെ, പക്ഷെ അവിടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിന്നെ ദൈവം ആകാശത്തോളം ഉയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ, ദൈവമുയർത്തും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവം പല പല സംഭവങ്ങളിൽ, പല മേഖലകളിൽ നന്ദി കിട്ടാതെ എന്താ പറയുക, തിരസ്കരിക്കപ്പെട്ട് ചിലപ്പോൾ കുറ്റപ്പെടുത്തും നമ്മളെ, അങ്ങനെയൊക്കെ താഴ്ത്തും. അങ്ങനെയൊക്കെ താഴ്ത്തുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജോസഫിനെ പോലെ ദൈവ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ചേർത്ത് നിർത്തി ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ നമ്മുടെ ദൈവം നോർത്തേക്ക്. ജോസഫിൻ്റെ പിന്നീട് അങ്ങനെ അറിയാനല്ലേ, ജോസഫിൻ്റെ ആ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിച്ചു. അവസാനം ഈ സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്ത് വരുന്നതും അപ്പോൾ പോലും ജോസഫിന് ഒരു ആ സമയത്തും ഇപ്പം നോക്കി, നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാലോ, നമ്മളിങ്ങനെ നമ്മുടെ സഹോദരന്മാർ വേദനിപ്പിച്ചു, എല്ലാം കൊണ്ടും തിരസ്കരിച്ചു, അവസാനം നമ്മൾ രാജാവായി, നേതാവായി, ആ സമയത്ത് ഇവന്മാരെ കൈ കിട്ടിയേക്കാണ്, നമ്മൾ എന്ത് ചെയ്യും? ജോസഫിൻ്റെ സ്വഭാവം അവൻ അതാണ്, ദൈവാത്മാവ് കുടികൊള്ളുന്നവൻ അവൻ. അവന് പരാതിയില്ല, സ്നേഹം, ക്ഷമ, ദയ, ഇതൊക്കെ അവിടുന്ന് തന്നെ. പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നവനിൽ നിന്നേ ഒരു
അതാ ഫറവ പറഞ്ഞേ, ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അവസാനം ജോസഫ് എന്താ പറഞ്ഞേ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം അറിയാതെ ഇത് എന്നറിയാ, ദൈവം ആണ് എന്നെ നിങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. നോർത്തേക്ക് ദൈവത്തിന് അയക്കണ വഴികള് നല്ല വഴിയല്ലേ? ചില സ്ഥലത്ത് ഒരു കാര്യത്തോ, ചില സ്ഥലത്ത് നമ്മെ ദൈവം എത്തിക്കാൻ വേണ്ടി, ശ്രദ്ധിച്ചേ, ചില സ്ഥലത്ത് ദൈവം നമ്മെ എത്തിക്കാൻ വേണ്ടി ചില പൊട്ടക്കിണറുകള്, കാരാഗ്രഹങ്ങള്, ഒറ്റപ്പെടുത്തലുകള്, തിരസ്കരണങ്ങള്, നാശനഷ്ടങ്ങൾ, തകർച്ചകൾ അനുവദിച്ചേക്കാം എന്നല്ല, അനുവദിച്ചിരിക്കും. എന്തിനാ? നീ ഇവിടെ എത്തണമെങ്കിൽ, ഇവിടെ എത്തണമെങ്കിൽ നീ ഇതുപോലെ പോയിരിക്കണം. പക്ഷെ ആ വഴി അത്ര സുഖമില്ല. ആ സമയത്തും ദൈവത്തോട് ചേർന്ന് കൽപ്പനകൾ പാലിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി പരാതിപ്പെടാതെ പെറുപെറുക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാ എളുപ്പമാണോ മക്കളെ, അമ്മച്ചിമാരെ, അച്ഛന്മാരെ, എളുപ്പമാണോ? നമ്മുടെ തോൽവി അവിടെയാ. നമ്മളിപ്പോഴും ആ പൊട്ടകിണറ്റിൽ കിടന്ന് പെറുപെടുത്തോണ്ടിരിക്കുക. പലവട്ടം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും കർത്താവ് കൂടെ ഉണ്ടാവണം. മനസ്സിലായോ? മനസ്സിലായോ? എന്ന് അതിനുവേണ്ടി ജോസഫ് ചെയ്ത പ്രവൃത്തികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും അനുകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പം ചിന്തിക്കണം, എൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ കർത്താവിനെ അതുപോലെ ഏറ്റുപറയണം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവിനെ കൈവിടാതെ പെറുപെറുക്കാതെ കർത്താവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിന്റെ മൂന്ന് കൂട്ടുകാരന്മാരുണ്ട്, ഷദ്രാക്ക്, മേശാക്ക്, അബദ്നെഗോ, മൂന്ന് മക്കൾ, നാല് മക്കൾ. അവരിപ്പോ പ്രവാസത്തിലാണ്, ബാബിലോൺ പ്രവാസത്തിലാണ്. അവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും കിട്ടണം. നമുക്കറിയാം, നമുക്ക് എവിടെ പോയാലും പല സാഹചര്യം കിട്ടും. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് രാജകൊട്ടാരത്തിലേക്ക് അവരെ ഉയർത്തി, ദൈവം വിളിച്ചു. മാത്രമല്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, നല്ല ഭക്ഷണം, രാജാവ് കുടിച്ച വിഭവ സമൃദ്ധമായ മദ്യം, ലഹരി, ഭക്ഷണം, എല്ലാത്തിനും അവർക്ക് അവസരം കിട്ടണം. അല്ലേലൂയ. അവരെന്ത് ചെയ്തു? അവര് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം, ദാനിയേലിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒന്നുകൂടി അഞ്ചാമത്തെ വചനം വായിക്കാം. അവിടെ പറയാണ് വിഭവ സമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിന്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിന് രാജാവ് നിർദ്ദേശിച്ചു. അതോ വേറെ ആരുമില്ല അവിടെ ചോദിക്കാൻ? അപ്പനില്ല, അമ്മയില്ല, നാട്ടുകാരില്ല, അച്ഛന്മാരില്ല, ഒരാൾ ചോദിക്കാനില്ല. മൂന്ന് ചെറുപ്പക്കാർ പ്രൈസാരോ, അവർക്കെന്ത് ചെയ്യാം? പക്ഷെ അവരെന്ത് ചെയ്ത? അതാണ് എട്ടാമത്തെ വചനം വായിച്ചേ. എന്നാൽ രാജാവിന്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതാണ് ദൈവത്തിന്റെ വൈദ്യം. അവൻ നിശ്ചയിച്ചു, ആരും പറയാനില്ല, ആരും ചോദിക്കാനില്ല, അവൻ നിശ്ചയിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ ചില ആളുകൾ, മക്കളൊക്കെ, നിങ്ങൾ മക്കളെയൊക്കെ നോക്കണ്ട, ചില മക്കളൊക്കെ എന്താ പറയുക, നമ്മൾ നീ കഴിഞ്ഞ ധ്യാനങ്ങൾക്ക് ഇടപെടുമ്പോൾ ഈ പിള്ളേരുടെയൊക്കെ ഓരോ കാലങ്ങൾ എവിടെ, നിങ്ങൾ കാർന്നവാനി എവിടെയാ പോണേ, ആരുടെ കൂടെയാ പോണേ, എന്താ ചെയ്യണേ? ശരിക്കും കാർന്നവന്മാർ അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവളന്മാരും അവനന്മാരൊക്കെ നല്ല പണി തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മൾ എന്താ പറയുക, നമ്മുടെ മക്കൾ ദൈവത്തോട് ചേർന്ന്, ഞാൻ പറയണ് ദൈവത്തോട് ചേർന്ന് അതുപോലെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോടെ വിശ്വസ്തതയിലും, ഈ ജോസഫ് ചെറുപ്പക്കാരന് നിർത്തുക, അവനവിടെ ചെന്നപ്പോഴും എല്ലാ സാഹചര്യം കിട്ടിയപ്പോൾ പാപം ചെയ്തില്ല. ഞാനെങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യും? അങ്ങനെ നമ്മുടെ മക്കൾ പറയണം. നിങ്ങളുടെ മക്കൾ പറയോ? പറയോന്ന്. എപ്പ പോയി നോർത്തായി? എപ്പ എന്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവത്തെ വിട്ടു പോകരുത്. നമ്മുടെ മക്കൾ ഇന്ന് പലതും അറിയാം, ഒത്തിരി മക്കൾ ദൈവത്തിനൊന്നും വിലയില്ല, കൂദാശയ്ക്ക് വിലയില്ല, വചനത്തിന് വിലയില്ല. എന്ത് ഒരു ചെറിയ അപ്പക്കഷ്ണത്തിന് പോലും, ഒരു ചെറിയ അപ്പക്കഷ്ണത്തിന് വേണ്ടി പോലും ദൈവത്തെ വിട്ടു ഏതവന്റെ കൂടെ പോവും? എത്ര മക്കളെന്നറിയാം, ഒരു നാണമില്ല, ഒരു മടിയില്ല,
ഒരു ചളിപ്പും ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ മക്കൾ. ഇവിടെയാണ് ഈ ജോസഫിൻ്റെയും ദാനിയലിൻ്റെയും ഷദ്രാക്കിൻ്റെയും മെഷാക്കിൻ്റെയും അബദ്നഗോയുടെ ഒക്കെ ഒരു കരുത്ത്. എല്ലാ സാധ്യത ഉണ്ടായിട്ട് പോലും അവർ ദൈവത്തിൻ്റെ പാപം ചെയ്തില്ല. രാജാവിന് വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവന് വിളമ്പിയ മദ്യം കൊണ്ടോ ഞാൻ മലിനമാകലും തീരുമാനിച്ചു. നമ്മുടെ മക്കൾ പബ്ബുകള്, മദ്യപാനം, കൂട്ടുകെട്ടികള്, പൈശാചിക ബന്ധങ്ങള്, കർക്കങ്ങള്, ലോകത്തിന്റെ പിന്നാലെ നശിച്ചടങ്ങുക. ഞങ്ങൾക്ക് എത്ര മക്കളെന്നറിയോ ദൈവത്തെ വിട്ടൊക്കെ ജീവിക്കണേ, ഒരു മടിയില്ല. പിന്നെ വേറൊന്ന്, ഒരു മടിയില്ലേക്കുള്ളതും അവിടെ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരാണ്. ഈ സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ഫിനഹസിനെ കുറിച്ച് കാണുന്നുണ്ട്. 25-ാം അധ്യായം അവര് പെയോറിലെ ബാലിന് ബലിയർപ്പിച്ചു. മഹാമാരി ഐക്യപ്പെട്ട് ജനങ്ങൾ കൊല്ലപ്പെട്ട് അവര് 10-24,000 പേര് മരിച്ചു. ഓർക്കണം നിങ്ങളെ സംഭവം എന്ന് പറഞ്ഞാൽ, അവർ പെയോറിലെ ബാലിന് ബലിയർപ്പിച്ചു. കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. ഒരു മഹാമാരി അയച്ചു. ആളുകൾ ചത്തു വീണുകൊണ്ടിരിക്കുക. അപ്പോ മോശ പറയുന്നുണ്ട് 25-ാം അധ്യായത്തിൽ 4-ാം വചനം. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായിട്ട് തൂക്കിലിട്. എന്നാ ജനത്തിന്റെ നേതാക്കന്മാര് അവരെ പിടിച്ച് തൂക്കിലിട്ടേക്കാണ്. വീണ്ടും കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, എന്താ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്ക്, കൊല്ലാൻ പറയണ്. അങ്ങനെ കൊല്ലപ്പെടുന്നു, തൂക്കിലിട്ടേക്കണു, മഹാമാരി. അത്രയും പ്രശ്നങ്ങളാ ഇന്ന് ലോകത്ത് നോക്കുമ്പോ. എല്ലാം പ്രശ്നമാ. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു, എല്ലാം കൂടെ തകർന്നിരിക്കുന്നു. ഇങ്ങനെ തകർച്ചയുടെ കാലഘട്ടമാണ് ആ സമയത്ത്. ഇവിടെ ഒരു സംഭവമുണ്ട്, വായിച്ചേ 6-ാമത്തെ വചനം. ശരിക്കും ശ്രദ്ധിക്കണോ, മോശയും സമാഗമ കൂടാരവാതിൽക്കൽ കണ്ടിട്ട് മോശയും ആളുകളും വിലപിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന് ഇസ്രായേൽ ജനം മുഴുവനും കാണുകെ, എല്ലാവരും കാണുകെ. ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദ്യാൻകാരി സ്ത്രീയെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു പാപം ചെയ്യാൻ പോവാ. നോർത്തുക്കി ഇത്തരം സംഭവങ്ങൾ ഇന്ന് നമ്മുടെ മക്കൾ ഇത്ര നശിച്ചിട്ടും ഇത്രയും നാറിയിട്ടും ഇത്രയും തകർന്നിട്ടും ഒരു മണിയില്ല. ആര് കണ്ടാലും കുഴപ്പമില്ല, അപ്പം കണ്ടാൽ കുഴപ്പമില്ല, അമ്മ കണ്ടാൽ കുഴപ്പമില്ല, ആര് കണ്ടാൽ കുഴപ്പമില്ല. ഇതാ എല്ലാവരും കാണുക, ഈ ഇസ്രായേൽക്കാരൻ ഒരു മീതിയാങ്കാരി പെണ്ണിനെ കൊണ്ട് പാപം ചെയ്യാൻ വേണ്ടി സ്വന്തം വീട്ടിൽ കൊണ്ടുപോവാ. ജാതീയ സ്ത്രീയെ ഒരു മടിയില്ല. ഇന്ന് ലൗചികാതിപ്പെട്ട് എന്തോരം പിള്ളേർ നശിച്ചു പോയി അല്ലെ. എത്ര മക്കള് ഇന്ന് പേപ്പർ വന്ന വാർത്ത മുഴുവൻ ഇവമാരെ കളിയാ. പാമൽ ജ്യോതി കോളേജിനെതിരെ ഈ പൈശാചിക ഇസ്ലാമിക ശക്തികൾ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഒത്തിരിയേറെ മക്കള് വഴിപെട്ടു പോകുന്നു, അനേകം മക്കൾ കൊല്ലപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഭീകരപ്പെടുന്നു കൊണ്ടുപോയിട്ട് കൊല്ലപ്പെടുന്നു. ഇതെല്ലാം പച്ചയ്ക്ക് നടന്നിട്ടും ഇപ്പോഴും നമ്മുടെ മക്കളുടെ മാത്രം കണ്ണോർന്നിടില്ല. ഒരു മടിയില്ല. കല്യാണങ്ങൾ ഒരുമിച്ച് താമസിക്കുക. ഏത് ഹിന്ദുവിന്റെ പിന്നാലെ പോവും, ഏത് മുസ്ലിമിന്റെ പിന്നാലെ പോവും, നമ്മുടെ മക്കൾക്ക് ഒരു ചലിപ്പില്ല. എല്ലാവരും കാണുകേ പോവാണ്. ആ സമയത്താണ് ഫിനഹസ് അവന് ഈ ഫിനഹസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധ്യാനത്തിന്റെ പേര് യൂത്തിന്റെ എന്ത് ചെയ്തേ അവന് സഹിക്കാൻ. അവൻ ആ അഹറോന്റെ പുത്രനായ എലിയാസറിന്റെ മകൻ ഫിനഹസ്. അവന് സഹിക്കാൻ പറ്റാണ്ട് ഒരു കുന്തം കൊണ്ട് അവന് വായിച്ച് വഹിക്കുന്നുണ്ട്. പുരോഹിതനായ അഹറോന്റെ പുത്രനായ എലിയാസറിന്റെ പുത്രൻ ഫിനഹസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. അവൻ ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും. ഉദരം തുളഞ്ഞു കടക്കുമാറ് കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. അങ്ങനെയൊക്കെ കുത്തി തറയ്ക്കണം. അതാ അതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 10-ാമത്തെ വചനം വായിച്ചേ. കർത്താവ് മോശയോടെ അരുളി ചെയ്തു, പുരോഹിതനായ അഹരോന്റെ പുത്രനായ എലിയാസറിന്റെ മകൻ ഫിനഹസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ തീഷ്ണതയ്ക്കൊത്ത വിധം പ്രവർത്തിച്ചു. എന്റെ ക്രോധം എന്റെ തീഷ്ണതയ്ക്കൊത്ത വിധം ഫിനഹസ് പ്രവർത്തിച്ചു. എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തീഷ്ണത ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വെള്ളം ചേർക്കാതെ
നിലപാടെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഉണരണം. അതിനോട് അത് കിട്ടി, ഇത് കിട്ടി, ആ പ്രശ്നം, അപ്പൻ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, ആരാ സ്നേഹിക്കണേ, ആരാരെ സ്നേഹിച്ചിട്ടുള്ളേ, അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യല്ല ചെയ്യണ്ടേ. ജോസഫൻ എന്തോരം പറയണ്ടേ, അപ്പൻ തന്നെ വേണ്ട, അപ്പൻ പാവം പറഞ്ഞിട്ടില്ല, സഹോദരങ്ങൾക്ക് വേണ്ട, ദൈവത്തിന് പോലും വേണ്ട. കണ്ടില്ലേ കാരാഗ്രഹം, പീഡനങ്ങൾ, പ്രശ്നങ്ങൾ, ഭയമായിരുന്നു. അവന് വെള്ളടിക്കാം, അവന് പെണ്ണു പിടിക്കായിരുന്നു, അവനെന്ത് ചെയ്യായിരുന്നു, പക്ഷെ പോയില്ല. ദൈവമക്കൾ അങ്ങനെയാണോ? ദാനിയേൽ 1:17, ദൈവം ഇങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് ആ മക്കൾക്ക് ചെയ്ത പ്രവൃത്തി കണ്ടോ, ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി, സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. കണ്ടോ, സകലവിധ വിദ്യകൾ, വിദ്യാഭ്യാസത്തില്, ജ്ഞാനത്തില്, ഇതൊക്കെ നമുക്ക് കിട്ടുമോ? ഈ വിദ്യയും ജ്ഞാനവും അറിവും ഈ ശക്തിയും നമുക്ക് കിട്ടുമോ? ഇങ്ങനെ നിൽക്കണം. അവന്റെ ജീവിതത്തിൽ അവൻ ചില സഹനങ്ങളും കുരിശുകളും കിണറുകളും അടിമത്തകളും കാരാഗ്രഹങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അവൻ പിറുവിർപ്പ് കൂടാതെ സഹിച്ചു, അത് സ്വീകരിച്ചു, കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചു, ദൈവം ഇടപെട്ടു, പരിശുദ്ധാത്മാവ് അവനിൽ അതുപോലെ കുട്ടികൊണ്ട്. എന്നിട്ട് ഇവരെ ദൈവം ഉയർത്തിയിട്ടു. അതിനുശേഷം ഒത്തിരി സംഭവങ്ങൾ, ദാനിയേലിനെയും ഇവരൊക്കെ ഉയർത്തി ബാബിലോണിലെ പല പ്രവിശ്യകളുടെയും നേതാക്കന്മാരാക്കി മാറ്റി. ആ സമയത്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ, ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ബിംബം ഒക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ പറയോ. അപ്പൊ ഇവര് വലിയ സ്ഥാനം, അവർ പറഞ്ഞു രാജ്യത്ത് സ്ഥാനങ്ങളെ കിട്ടി, വലിയ രാജാക്കന്മാർ, രാജാവിന്റെ വലിയ ആൾക്കാരെ, പക്ഷേ രാജാവിന് വേണ്ടി ഞങ്ങൾ കർത്താവിന് വിടൂല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കർത്താവിന് വിടൂല. അങ്ങനെ ഇവര് വലിയ തീരുമാനമുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ബിംബത്തെ കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞപ്പോ ഈ മൂന്ന് മക്കൾ പറഞ്ഞു കേട്ടോ, ദാനിയേലിന്റെ പുസ്തകം 3:17 17-ാമത്തെ വചനം, അവിടെ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട്, എന്താണ്, അതിനു മുമ്പ് ഒന്നുകൂടി വായിക്കാം, 15-ാമത്തെ വചനം വായിക്കാം. ഇവരോട് രാജാവ് പറയണം, കൊമ്പ്, കുഴൽ, കുടൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളിയിൽ എറിഞ്ഞുകളയും. എരിയുന്ന തീച്ചുളിയിൽ എറിഞ്ഞുകളയും. ഹല്ലേലൂയാ. അങ്ങനെ പേടിപ്പിക്കാണ്. ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മേശാക്കും അബദ്നഗയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാ, ഞങ്ങൾ ക്രിസ്ത്യാനികളാ, പലരും പലതും പറയും, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇന്ന് നിലപാടില്ലാണ്ട് പോയി സഭയ്ക്കും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും നമ്മുടെ ക്രിസ്ത്യാനികൾക്കും ഒരു നിലപാടും ഇല്ല, ഒരു നിലപാടും ഇല്ല. അങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയും, അവിടെ പോകണോ അവിടെ പോകും, കുമ്പടണോ എന്തു ചെയ്യും, ഒരു നിലപാടും ഇല്ല. പ്രൈസ് പറയും, ഞങ്ങൾക്കൊരു നിലപാട്. ഇനി ഇതിന്റെ പേരിൽ കുമ്പിടുന്ന് വിചാരിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട കാര്യമില്ല. നമ്മുടെ നയം വ്യക്തമാണ്, നിലപാട് വ്യക്തമാണ്. എന്നിട്ട് അവർ പറഞ്ഞു കേട്ടോ, വൈകി രാജാവേ കേട്ടോ, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം, എരിയുന്ന തീച്ചോളയിൽ നിന്നും, ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. വിശ്വാസം ദൈവത്തെ അറിയണം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ തീച്ചോളയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏത് തീച്ചോളയിലും ഏത് പ്രതിസന്ധിയിലും ഏത് കാരാഗ്രഹത്തിലാണേലും അവിടെ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് എന്റെ ദൈവമെന്ന് വെറുതെ കൈപൊക്കി വിശ്വസിക്കല്ല, ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. അപ്പൊ നമ്മൾ നിരാശപ്പെടില്ല, സങ്കടപ്പെടില്ല, രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാ. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ആ ദൈവത്തെ കൂടെ നിർത്തിയ ഒരു ബലം വേണം. ബലം ദൈവത്തെ കൂടെ നിർത്തണമെങ്കിൽ ഈ ജോസഫ് എടുത്ത നിലപാടുകൾ, ദാനിയേലും യുവാക്കന്മാരുടെ നിലപാടുകൾ, കൽപ്പനകൾ, വിശുദ്ധി ജീവിതത്തില് ജീവിച്ചിരിക്കണം, എങ്കിലേ പറയാൻ പറ്റൂ.
ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയണം. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. നീ അറിഞ്ഞോടെ രാജാവിനോട് പറയണേ, നീ അറിഞ്ഞോടെ രാജാവേ, നിന്റെ ഈ ബിംബവും നിന്റെ ഈ രാജ്യവുമല്ല, നിന്റെ തീച്ചോളയുമല്ല, ഞങ്ങളുടെ ദൈവം അതിനും മേലെയാണ്. ആ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും, രക്ഷിക്കും. അവിടുന്ന് പറയ ഇക്കാര്യം നീ അറിഞ്ഞു, ഇത് നീ അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് പറയാണ് അവിടെ ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും, ഇനി മോചിപ്പിക്കാൻ കർത്താവിന് മനസ്സില്ലെങ്കിൽ മോചിപ്പിക്കണ്ട. ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. ചിലപ്പോ ഞങ്ങള് എന്തെങ്കിലും മരിക്കണ്ടേ? ഈ തീച്ചോളയെ കിടന്ന് മരിക്കാനാണെങ്കിൽ ദൈവഹിതമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ മരിക്കുമെന്ന് വിചാരിച്ച് ഒരു കുറച്ച് നാളും കൂടി ജീവിക്കാൻ വേണ്ടി നിന്റെ ഈ ഉടായ്പ പരിപാടിക്ക് ഞങ്ങളെ കിട്ടൂലിയ. നമ്മൾ കുറച്ച് നാളും കൂടി ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കോംപ്രമൈസാ ചെയ്യണേ. ഓർത്തോക്കി എന്തെല്ലാം കോംപ്രമൈസ്. ഇവിടെ കിടന്ന് ചാവാണി ചാവടെ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഈ തീച്ചോളയിൽ മരിക്കേണ്ടി വന്ന മരിക്കി. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് അല്പസമയം ജീവിതം ദീർഘിപ്പിക്കാൻ വേണ്ടി നീ ഈ ബിംബത്തെ ആരാധിക്കരുത്. ഇന്ന് പലരും അങ്ങനെയാണ്, ചില ബിംബങ്ങളെ ആരാധിക്കാൻ വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന ചില നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിടും, വചനം വിടും, കൂദാശയും വിടും, എന്നിട്ട് പോയിട്ട് ഹിന്ദുവാകുന്ന ബിംബത്തെ കെട്ടും, മുസ്ലിമിനെ കെട്ടും, കർത്താവിനെ വിടും. ഇവർ നിലപാടെടുത്തു. എന്താ സംഭവിച്ചേ? അവിടെ അവന്മാരുണ്ടല്ലോ, അത് അവിടെ വായിക്കണം, ഭയങ്കര സങ്കടമാണ്. എന്ന് പറഞ്ഞാൽ അവര് ചൂള പതിവിൽ 7 times ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. പതിവിനേക്കാളും 7 times ജ്വലിപ്പിക്കാൻ അവര് കൽപ്പിക്കാണ്. ഹല്ലേലൂയ. 22 verse കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചോള അത്യുഗ്രമായി ജ്വലിച്ചതുകൊണ്ട് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗയെയും തീച്ചോളയിലേക്ക് കൊണ്ടുചെന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചോളയിൽ പതിച്ചു. കർത്താവ് ഇടപെട്ടോ, അവർ പിടിച്ചു കെട്ടി തീച്ചോളയിലേക്ക് എറിഞ്ഞു. തീച്ചോളെ വീഴുന്നത് വരെ കർത്താവ് ഇടപെട്ടില്ല. പക്ഷെ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ അതിനിടയ്ക്ക് ഇമാരി പിരിമുടുത്തോ, എന്നാലും കർത്താവെ നിന്നെ ഇത്രയും ഏറ്റുപറഞ്ഞിട്ട് നീ ഇടപെട്ടില്ലോ, തീയിലേക്ക് എറിയാണല്ലോ, ഓര് അവിടെ കിടന്ന് മരിച്ചോട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ കർത്താവിന് ശക്തമായ സാന്നിധ്യം. 4 times അതാണ് നമ്മുടെ അവസ്ഥയിൽ. ഈ തീച്ചോളയിലേക്ക് ഇതുപോലെ ദൈവത്തിന് ഒരു കാര്യമോ, സത്യമാണ്, ദൈവത്തിന് വില കൊടുത്ത്, ദൈവ പ്രമാണത്തിന് വില കൊടുത്തിട്ട് നീ പോകുമ്പോൾ നീ ഏത് തീച്ചോളയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ആ തീച്ചോളയിലേക്ക് 4 times ദൈവം എറിയരും. 23rd verse 24 അവസാനം അവരുടെ കീർത്തനം കഴിഞ്ഞതിന് ശേഷം നെബുക്കദ്നേസർ പരിഭ്രമിച്ചു, പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4 കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ജ്വലിക്കുന്ന തീച്ചോളയുടെ വാതിൽക്കിലെത്തി നെബുക്കദ്നേസർ പറഞ്ഞു. ഇവിടെ വരെ കേട്ടോ, അവിടെ ദൈവം ഇടപെട്ടു. അവിടെ തന്നെ ദാനിയേലിനെ എന്താ പറയുക, ഇതുപോലെ ഒരു വ്യാളത്തെ ആരാധിക്കാതിരുന്നതിന്റെ പേരില് സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. നമ്മൾ എന്നാലും ദൈവം അതിനെ അനുവദിച്ചല്ലോ, ഈ തീച്ചുളയിൽ എറിയപ്പെടാൻ അനുവദിച്ചല്ലോ, സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയാൻ അനുവദിച്ചല്ലോ. അവിടെ സമയത്ത് ദൈവം ഇടപെടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച്, നമ്മുടെ ചില പ്രാർത്ഥനകൾക്കനുസരിച്ച് ദൈവം ഇടപെടണമെന്നില്ല. ഹല്ലേലൂയ. ദൈവം ഇടപെടണമെന്നില്ല. നമ്മൾ എന്നാലും എന്തിനാ സിംഹക്കുഴിക്ക് വടിച്ചെറിയാൻ ദൈവം അനുഭവിച്ച എറിയട്ടെന്നേ. പക്ഷെ അവിടെയും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവിടെ സിംഹ കർത്താവ് സിംഹങ്ങളുടെ വായികൾ പൂട്ടി. മാത്രമല്ല, അനുസരിച്ച് വേസ് നട്ട് പാടില്ല, ദാനിയലിന് വേസ് നട്ട് പാടില്ല. സിംഹങ്ങളാണെങ്കിൽ അതിനും വലിയ വശിപ്പില്ല, കട്ടകലിപ്പാണ്, വാ തുറക്കാനും പറ്റണില്ല. ആ രംഗമൊന്ന് ധ്യാനിക്കും, ഇതൊക്കെ ഒന്ന് ധ്യാനിച്ചു നോക്ക്. കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന ശക്തമായ സംരക്ഷണമൊക്കെ
ഇപ്പൊ ഞാൻ പറയാണ്, ദാനിയേലിനെ കർത്താവ് സിംഹഗുളികയിൽ എറിയാണ്ട് തടസ്സപ്പെടുത്തിയെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ സംഭവിച്ചേനെ ഇല്ലേ? അവിടെ ദൈവത്തിന് ശക്തമായ ഇടപെടൽ കാണാണ്. ഇവിടെ ഇവിടെ സിംഹം വായകൾ പൊട്ടി അവന് വിശന്നപ്പോ അങ്ങ് ദൂരെ യൂദയായില് ഹബക്കുക്ക് പ്രവാചകൻ വയലിലേക്ക് ഭക്ഷണം കൊണ്ടുപോവാ. അപ്പൊ ദൈവത്തെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, എടാ ഹബക്കുക്കെ, നീ ഈ ഭക്ഷണം അങ്ങ് ബാബിലോണില് സിംഹക്കുഴി കിടക്കുന്ന ദാനിയലിന് അടുത്തുകൊണ്ട് കൊടുക്ക്. അപ്പൊ ഹബക്കുക്ക് വരാണ്, ബാബിലോൺ എനിക്കറിയത്തില്ല, സിംഹക്കുഴിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ദാനിയലിനെ എനിക്കറിയത്തില്ല, എന്താണ് സംഭവം? ഉടനെ എന്ത് ചെയ്തു ദൂതൻ? അവനെ മുടുക്കി കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് വായു വേഗം, നമ്മൾ പാട്ട് പാടില്ലേ, ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. കണ്ടോ, വായുവേഗത്തിൽ ഇറക്കണം, ഉടൻ തന്നെ ഇറക്കി ഭക്ഷണം സിംഹക്കുഴിയിൽ വിരുന്നൊരുക്കുന്ന കർത്താവ്, മരുഭൂമിയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന കർത്താവ്, പാറയിൽ നിന്ന് വെള്ളത്തിന്റെ നദി ഒഴുക്കുന്ന കർത്താവ്, ചെങ്കടലിനെ രണ്ടായി പിളർന്ന് ജനത്തെ നയിക്കുന്ന കർത്താവ്, എന്ന കർത്താവ് പറയുന്ന നമ്മുടെ കർത്താവ്, സോ പവർഫുൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ കർത്താവിന്റെ മക്കളാണ്. എന്നിട്ടും എന്തേ ഈ ശക്തി ഇന്ന് കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇവരെ പോലെ ജീവിക്കണം നമ്മളൊക്കെ. ഞാൻ വീണ്ടും കോംപ്രമൈസാ, ഒക്കെ കോംപ്രമൈസാ. പള്ളിയിലൊക്കെ പോണ്ട, ഓ പള്ളിയിലൊക്കെ പോണ്ട്, സെറ്റപ്പ്. ജീവിതത്തിൽ ഒന്ന് ക്ഷമിക്കാനോ സഹിക്കാൻ നിങ്ങൾ പറഞ്ഞു, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. കേട്ടണ പാട്ട്, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, പാടണോടൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. എന്തിനാ എന്തിനാ? വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. അല്ലാണ്ട് ചൊറിച്ചിൽ മാറുവാൻ ഒന്നുമല്ല, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും. അല്ലാണ്ട് വിദേശത്ത് പോകുവാൻ, ജോലി കിട്ടുവാൻ, IELTS പാസ്സാകുവാൻ, കല്യാണം നടക്കുവാൻ, രോഗശാന്തി കിട്ടുവാൻ കൃപയും ശക്തിയും. അതല്ല കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ, കർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ. നമ്മൾ വിചാരിക്കണ പോലെ കാര്യം നടന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ഒരുക്കും. അവിടെയും നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ഞാൻ പറയും, ദൈവത്തോടൊരു വ്യക്തി ബന്ധം വേണം മക്കളെ. ആ ഈശോ അടുത്ത് പോയി പറ, തമ്പുരാനെ കൂടെ പറ, അവർ അവിടെ ഞാൻ നമ്മുടെ നമ്മളാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആരാണ്? ദൈവമാണ്. ഈ കർത്താവിനെ വിളിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകണം. വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യഗാനത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് യേശുവേ അങ്ങന്റെ കർത്താവാണ്, നമ്മൾ പാട്ടുപാടിയില്ലേ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുവേ പ്രിയപ്പെട്ട മക്കളെ, 145 സങ്കീർത്തനം പറയാണ് 18 വചനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയാ. നമ്മൾ കർത്താവ് ഏത് അവസ്ഥയിലും കിടന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അതെങ്ങനെ വിളിച്ചപേക്ഷിക്കണം? ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കണം. എന്താണ് ഹൃദയ പരമാർത്ഥത? എൻ്റെ കർത്താവ് ഇന്നില്ല, അതെനിക്ക് ആരുമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഞാൻ വീണ്ടും പറയാം, ഒരു പ്രശ്നം വരുമ്പോ, പ്രതികൂലങ്ങൾ വരുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പള്ളി വിട്ടോടല്ല വേണ്ടേ, ദൈവത്തെ വിട്ടോടല്ല വേണ്ടേ, കിടന്നുറങ്ങല്ല വേണ്ടേ, മദ്യപിക്കല്ല വേണ്ടേ, സിനിമയ്ക്ക് പോകല്ല വേണ്ടേ, കൂട്ടുകൂടല്ല വേണ്ടേ, കറങ്ങാൻ പോകല്ല വേണ്ടേ, ടൂറിന് പോകല്ല വേണ്ടേ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഒരു കാര്യം ഓർത്തോ, ഈ പ്രശ്നത്തിലും പ്രതിസന്ധികളിലും വിളിക്കുന്ന വിളിയാണ് മക്കളെ സ്വർഗത്തിലേക്ക് എത്തണേ. സുഖമുള്ളപ്പോ വിളിച്ച ഒരു വിളിയെന്നാവില്ല,
സുഖമുള്ളപ്പോഴേ, നല്ല സുഖമുള്ളപ്പോ വിളിച്ച വിളിയാവോ? നല്ല സെറ്റപ്പായിട്ട് വിളിക്കണം, വിളിക്കണം ഹൃദയപരമാർത്ഥതയോടെ. അന്നേ അച്ഛന്മാരെ വിളിച്ചതും കാര്യമില്ല, ഇനി ഒട്ടും കാര്യമില്ല, നേരിട്ട് വിളിച്ചോ കർത്താവിന്. എന്താ പറഞ്ഞ്? അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ്.